വാർത്തകളിലേക്ക് തിരുവനന്തപുരം എസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി തടസ്സത്തിന് പരിഹാരം മൂന്ന് മണിക്കൂറിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു ട്രാൻസ്ഫോമർ തകരാറിലായതാണ് കാരണം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കമ്മീഷൻ അംഗം സുനന്ദ ആശുപത്രി സന്ദർശിച്ചിട്ട് റിപ്പോർട്ട് നൽകണം വൈദ്യുതി തടസ്സപ്പെട്ടത് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് അവർ രണ്ട് കൂട്ടരും ഇവിടെ തന്നെ വന്നു നിന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ചു അപ്പോൾ താൽക്കാലികമായിട്ട് അതിൽ എൽ ടി പാനലിലും ഡാമേജ് ഉണ്ടായി എന്നുള്ളതാണ് വീട് ഇലക്ട്രിക്കൽ വിഭാഗം പറഞ്ഞത് അതെന്ത് തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കറണ്ട് വരിക എന്നുള്ളതല്ലേ അപ്പോൾ അത് ഏത് വിധേനയും കറണ്ട് വർത്തിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാനലായിട്ട് ജനറേറ്റർ പോകുക അപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ച് അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നത് അതായത് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട് പക്ഷെ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം ഉണ്ടാണെന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ മൂന്ന് മണിക്കൂർ എസ് ഐ ടി ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരും അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് നിലവിൽ ആ സാഹചര്യത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിന് നടന്ന സംഭവങ്ങൾ ഒപ്പം മറ്റ് പുതിയ വിവരങ്ങളും പ്രവത ഈ മൂന്ന് മണിക്കൂറിനൊടുവിൽ മൂന്ന് മണിക്കൂറിന് ആശങ്കയിലൊടുവിലാണ് ഇത്തരത്തിൽ എസ് എ ടി ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് അതായത് ഈ മൂന്ന് മണിക്കൂർ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് സാങ്കേതിക തടസ്സങ്ങളാണ് അതായത് എസ് എ ടിയിലേക്ക് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ഒരു പവർ സപ്ലൈ അവിടെ നിന്നാണ് എടുക്കുന്നത് അത് ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ സിസ്റ്റമാണ് അതിനകത്തു നിന്നും ആണ് ഇവിടേക്ക് പവർ സപ്ലൈ ഉണ്ടാകുന്നത് പക്ഷേ അത് ഇന്ന് തകരാറിലായി അതായത് രണ്ട് ദിവസത്തിന് മുമ്പ് തകരാറിലായിശേഷം ജനറേറ്ററിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ദിവസമായി ജനറേറ്ററിലാണ് ഈ ആശുപത്രിയിലെ എല്ലാ യൂണിറ്റുകളിലേക്കും കറണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അതും തകരാറായതിനു ശേഷമാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഈ വൈദ്യുതി തടസ്സം ഉണ്ടായത് എന്നുള്ളതാണ് അത് കൂട്ടിരിപ്പുകാരെയും രോഗികളെയും അടക്കം ആശങ്കയിലാക്കി എന്നുള്ളതാണ് ഇത് പിന്നീട് ഉന്നത മന്ത്രിതല ഇടപെടലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ സമഗ്ര സാങ്കേതിക സമിതി അതായത് ഈ സ്ഥിരമായി എങ്ങനെയാണ് സപ്ലൈ ഈ സപ്ലൈ എങ്ങനെയാണ് പവർ സപ്ലൈ ഉണ്ടാകുന്നത് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാൻ നേരത്തെ തന്നെ ഈ ജോയിൻ ഡയറക്ടർ അടക്കമുള്ള ആശുപത്രി അധികൃതർ ഈ സാങ്കേതികത്വം മാത്രമാണ് വിശദീകരിച്ചത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഈ പരസ്പരം വകുപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരുന്ന കാര്യങ്ങളൊക്കെ കണ്ടതാണ് ഇതിനൊരു ഉത്തരവാദി ആശുപത്രിയാണെന്നും അതേപോലെ മെഡിക്കൽ കോളേജ് അധികൃതരാണെന്നും ഈ വൈദ്യുതി വകുപ്പാണെന്നും ഒക്കെ പറഞ്ഞ് പഴിചേരുന്നത് കണ്ടതാണ് ഇതിൽ ഒരു വിശദീകരണം ആദ്യ ആഘട്ടത്തിലൊന്നും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഈ ഉന്നത ഇടപെടലിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് വ്യക്തമായി വരുന്നത് എന്തായാലും ആരോഗ്യമന്ത്രി പറയുന്നത് ഈ ബദൽ ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഈ കെ എസ് സി ബി ജോലി നടക്കുന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അതിൽ ബദൽ ബദൽ ക്രമീകരണം ഒരുക്കിയിരുന്നതാണ് പക്ഷേ ആ ബദൽ ക്രമീകരണത്തിൽ ഇത്തരത്തിലൊരു തകരാറ് സംഭവിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി നൽകുന്ന വിശദീകരണം അതിനോടൊപ്പം തന്നെ ഈ ഗോൾഡൻ ജൂബിലി ബ്ലോക്ക് അത് അവിടെയാണ് ഈ ഐ സി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ വൈദ്യുതി മുടങ്ങിയിരുന്നില്ല എന്നും പറയുന്നുണ്ട് ഈ ഏത് വിധേനും ഇലക്ട്രിസിറ്റി എത്തിക്കണമെന്ന് ഇത് മുടങ്ങിയപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയതാണ് പക്ഷേ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് അപ്പോഴും ഈ സമഗ്ര സാങ്കേതിക സമിതി ഇത് അന്വേഷിക്കുമെന്നും അതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും ഇനി ഒരു കാരണവശാലും ഇത്തരത്തിൽ ആശുപത്രികളിൽ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകില്ല പ്രത്യേകിച്ച് എസ് ഒരു വീഴ്ച ഉണ്ടാകില്ല എന്നും മന്ത്രി ഉറപ്പ് നൽകുന്നുമുണ്ട് പ്രവിത ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ എം എൽ എ പോലീസിനെതിരെയും സ്വർണക്കടത്തിനെക്കുറിച്ചും പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനായി കി ചിത്രീകരിച്ചുവെന്ന് അൻവർ തുറന്നടിച്ചു എം ആർ അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടും നടപടിയുണ്ടായില്ല എ ഡി ജി പി സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് പാർട്ടി മറുപടി പറയണം സ്വർണക്കടത്തലടക്കം പോലീസിന് പങ്കുണ്ട് പോലീസ് സേനയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ക്രിമിനലുകളാണെന്നും പി വി അൻവർ ആഞ്ഞടിച്ചു ഞാൻ ഈ കേരളത്തിൽ മനുഷ്യൻ മനുഷ്യണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ അറിയാം നമുക്ക് അത് സഖാവ പിണറായി വിജയനായിരുന്നു ഇപ്പൊ ഈ കള്ളക്കടത്തും റിതാൻ വധക്കേസും മാമി കേസും ഒക്കെ അന്വേഷിച്ച് കുറെ പണിയുണ്ടല്ലോ ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് ഡി ജി പിക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാ എന്ന് പറയാൻ ഉള്ള തെളിവാണ് ഡോക്യുമെന്റഡ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ആ ഡി ജി പി അജിത് കുമാർ ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യം ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ് അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി എന്താ കേരളത്തിന്റെ സ്ഥിതി സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പോലീസിന്റെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ശതമാനം പൂർണമായും ക്രിമിനൽ വരിക്കപ്പെട്ടിരിക്കുന്നു പിതൃതുലിനായി കണ്ട മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കിയെന്ന് പി വി അൻവർ തെളിവുകൾ പുറത്തുവിട്ടിട്ടും സ്വർണക്കടത്തു കേസിൽ ഒരു അന്വേഷണവും ഉണ്ടായില്ല മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അഞ്ചു മിനിറ്റ് അല്ല നീണ്ടത് സൂര്യൻ അല്ലെന്ന് മുഖ്യമന്ത്രിയുടെ പറഞ്ഞു പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർത്തതെന്നും അൻവർ വിമർശിച്ചു മിനിറ്റ് പേജ് ഉണ്ട് ഇത് അത് തീരാൻ തന്നെ എടുക്കും ആ പ്രതിച്ഛായും ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ആയി പറഞ്ഞെടുത്തു എനിക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാമത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സി എമ്മിനെ കൊണ്ടാണ് ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സി എമ്മിൻ്റെ വോട്ടിൻ്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് സി എം കത്തി ജലിക്കുന്ന സൂര്യനാണ് സി എമ്മിനെ ഇപ്പോൾ നാട്ടിലെ സ്ഥിതി അറിയുകയും ചോദിച്ചത് അദ്ദേഹം മുന്നിൽ എന്നെൻ്റെ കണ്ണിലേക്ക് നോക്കേണ് ഞാൻ പറഞ്ഞു സി എമ്മെ ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി എമ്മിൻ്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനത്തിലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി ഇതാണ് സ്ഥിതി എന്നിട്ട് ഞാൻ കൈനീട്ടി സി എം ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത് ഞാൻ പറയാണ് എൻ്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ എൻ്റെ വാപ്പാനെ കൊടുക്കുന്ന ആൾ എന്നാണ് അവനാണ് ഇതിൻ്റെ കാരണക്കാരൻ സി എം ഒരു നിമിഷം അവിടെ നേരിത്തരുത് വലിയ അപകടത്തിലേക്ക് പോകും സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ പി വി അൻവർ എംഎൽഎ മുൻ എസ് പി സുജിത് പേര് കേൾക്കുമ്പോൾ മോഹൻദാസിന് തേനുലിക്കും മന്ത്രിസഭ ക്ഷമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പാർട്ടി പിന്തുണച്ചില്ല നേതാക്കളെ ഇ എൻ മോഹൻദാസ് തടഞ്ഞു തോൽപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയെന്നും പി വി അൻവർ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ അന്ന് കേൾക്കണങ്ങൾ ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം ഈ കാണൂരൊക്കെ കള്ളക്കടത്തുകാരാണ് ഈ കാണൂലൊക്കെ കൊള്ളക്കാരാണ് ഒന്ന് ഒന്ന് സ്വയം അതിനുള്ളക്ക് നോക്കണം ഇ എൻ മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റ എവിടത്തേക്കാ പോകുന്നത് സുജിത് ദാസിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെന്താ അറിയാം ഒത്തേനെ ഒലിക്കുക ആരെ മോഹൻദാസിന്റെ ഈ സംസ്ഥാനം ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും എന്താ ചോദ്യം അറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാ വന്നിട്ടില്ലപ്പം അപ്പൊ കൊടുക്കും ഏത് മലപ്പുറം ജില്ല അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം സി പി ഐ എം പുറത്താക്കിയതിന് പിന്നാലെ പല പാർട്ടികളും തന്നെ വിളിക്കുന്നുണ്ടെന്നും പിൻ പറയുമല്ലേ ഞാനായിട്ട് ഒരു പാർട്ടി കേരളത്തിലെ ജനങ്ങൾ ചേർന്ന് പാർട്ടി ഉണ്ടാക്കിയാൽ താൻ ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു ചാപ്പിയടിച്ച് തന്നെ വർഗീയവാദിയാക്കാൻ കഴിയില്ല എന്നും പുറത്ത് കോൺഗ്രസിലും ജനങ്ങളോട് പറയാനില്ല ഒന്ന് പറഞ്ഞു കഴിയട്ടെ അപ്പം നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുവോ ചോദ്യാണ് ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും പറഞ്ഞു അൻവറിന അങ്ങനെ വർഗീയവാദിയാക്കാൻ നാലാൾ ചാപ്പകുത്താൻ നടന്നാൽ അത് നടക്കൂല അമേരിക്കയിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സംഘടനയായ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി ഓണം ആഘോഷിച്ചു ന്യൂജേഴ്സിയിലെ ഫ്രാങ്ക്ലിൻ ടൗൺഷിപ്പിൽ നടന്ന ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു കുതിരവണ്ടിയിലെത്തിയ മാവേലെ പ്രസിഡന്റ് ബൈജു വർഗീസ് സ്വീകരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് വിഭവസമൃദ്ധമായ ഓണസദ്യയും സംഗീതവിരുദ്ധം ഒരുമിച്ച് ആസ്വദിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു നിന്നും പുതുമ കൊണ്ടുവരുന്ന കാഞ്ച് മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചിരുന്നു താലപ്പുലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ വേദിയിലെത്തിയ മാവേലി ഓണസന്ദേശം നൽകിയതോടെ കലാപരിപാടികൾക്ക് തുടക്കമായി മ്യൂസിക്കൽ കൂടി ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ സമാപിച്ചു തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം ട്രാസ്ക് പ്രസിഡന്റ് ബിജു കടവിൽ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ സിജു എം എൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വർക്കി വിനോദ് കുമാർ മുകേഷ് ഗോപാലൻ ജസ്നീഷ് ഷമീർ ജഗദാംബരൻ അനഖാരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിജു സി ഡി ജിൽ ചിന്നൻ വിഷ്ണു കരിങ്ങാട്ടൻ ഷാന ഷിജു സക്കീന അഷ്റഫ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ട്രാസ്കിന്റെ എട്ട് ഏരിയയിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തി ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും നടന്നു കൂത്തുപറമ്പ് സമരനായകൻ നായകൻ പുഷ്പന് വിട നൽകി ജന്മനാട് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വിലാപയാത്രയിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു സിപിഐഎം മേനപ്ര ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സമീപം പുഷ്പനു വേണ്ടി പാർട്ടി വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തായിരുന്നു സംസ്കാരം സഹന വിപ്ലവനായകൻ അഗ്നിനാമ്പുകൾ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ യുവജന സമരചരിത്രത്തിലെ എക്കാലത്തെയും തിളങ്ങുന്ന അധ്യായമാണ് പുഷ്പനെന്നുറപ്പ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഒരധ്യായമാണ് ഇവിടെ അവസാനിക്കുന്നത് കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്ന് ചൊക്ലിയിലെ സ്വന്തം വസതിയിലേക്ക് അവസാന യാത്ര പൊട്ടാതെ ഒരു മനുഷ്യച്ചങ്ങല പാതയൊരുത്ത് സമര നക്ഷത്രത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ജനം ആ ചങ്ങലയിലേക്ക് ഒഴുകിയൊഴുകി എത്തിക്കൊണ്ടിരുന്നു പാതകളിലെങ്ങും പുഷ്പങ്ങൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ആയിരങ്ങൾ സഹനസൂര്യനെ അവസാനമായി കാണാൻ വഴിയരികിൽ മനുഷ്യർ സഹനത്തോടെ കാത്തുനിന്നു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയത്തേക്കാൾ ഏറെ വൈകിയിരുന്നു വിലാപയാത്ര കടന്നു പോകാൻ ആദ്യം എലത്തൂരിലേക്ക് പിന്നീട് പൂക്കാടേക്ക് പയ്യോളിയും വടകരയും നാദാപുരവും കടന്ന് തലശ്ശേരിയിലേക്ക് കുത്തുപറമ്പിനും പിന്നാലെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപ്ലവ നക്ഷത്രത്തെ അവസാനമായി കാണാൻ നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും എത്തി അന്ത്യോപചാരം അർപ്പിക്കാൻ എം വി രാഘവന്റെ മകനും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം വി നിക്കേഷ് കുമാറുമെത്തി വേനപ്പുറം പുതുക്കുടിയിലെ വീട്ടിൽ സംസ്കാരം സമര കേരളത്തിന്റെ ജോലിക്കുന്നോർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ മട്ടോടലിഞ്ഞു വെടിയുണ്ടയ്ക്കും തോൽപ്പിക്കാൻ കഴിയാതിരുന്ന സഖാവ് പുഷ്പൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ നക്ഷത്രം മിഥുൻ ചാത്തോത്തിനൊപ്പം സജോദേവസ്യാം ട്വന്റി ഫോർ കണ്ണൂർ പുഷ്പ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത് ആയിരങ്ങളാണ് കോഴിക്കോട് നിന്ന് ജന്മനാടായ കണ്ണൂരിലേക്കുള്ള വിലാപയാത്രയിൽ ഓരോ ഇടത്തും പ്രിയ ഒരു നോക്ക് കാണാനെത്തിയ നൂറുകണക്കിന് ആളുകളായിരുന്നു തൊണ്ടപൊട്ടുമാർ ഉച്ചാൽ വിളിച്ച മുദ്രാവാക്യങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പുഷ്പന്റെ യാത്ര സഹനത്തിന്റെ സമരനായകനെ ഒരു നായകനെ കാണാൻ ആയിരങ്ങളാണ് യാത്രയിലുടനീളം ഒഴുകിയെത്തിയത് വിപ്ലവ വീരത്തിന്റെ പ്രതീകമായ പുഷ്പന് വിട ചൊല്ലാനെത്തിയത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വിലാപയാത്ര തുടങ്ങിയത് വഴുന്നീളെ മുദ്രാവാക്യം വിളികളുമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയവരുടെ വൻതിരക്ക് എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി പയ്യോളി വടകര നാദാപുരം റോഡ് മാഹി പുന്നോൽ എന്നിവിടങ്ങളിൽ റോഡിന്റെ ഇരുവശത്തും തിങ്ങിക്കൂടിയത് നൂറുകണക്കിനാളുകൾ തലശ്ശേരിക്കും കുത്തുപറമ്പിനും പിന്നാലെ പുഷ്പൻ പഠിച്ച ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി പ്രിയപ്പെട്ടവരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ സമരനായകന്റെ അന്ത്യയാത്ര പോരാട്ട വീതികളിൽ പുഷ്പൻ സൃഷ്ടിച്ച ആവേശം വിളിച്ചറിയിക്കുന്നതായിരുന്നു വിലാപയാത്രയിലെ ജനസാഗരം കണ്ണൂരിൽ നിന്ന് അരുൺ പാറക്കലിനും പ്രവീൺ ധർമ്മശാലയ്ക്കുമൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റി കൂടിക്കാഴ്ച വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തുറന്ന പിന്തുടങ്ങിയുമായി ആർ എസ് എസ് കേരളത്തിൽ ആദ്യമായല്ല ഉന്നത ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാക്കളെ കാണുന്നതെന്ന് എ ഡി ജി പി ദത്താത്രയ ഹൊസബാലി കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയ എ ജയകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണ്ടിവരുമെന്നും പരിഹാസം വിവാദത്തിൽ ആദ്യമായാണ് ജയകുമാറിന്റെ പ്രതികരണം ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖ എ ജയകുമാറിനൊപ്പമാണ് എ ഡി ജി പി എം ആർ അജിത്കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടത് തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചന ആരോപണം ഉൾപ്പെടെ ഉയർന്നിട്ടും മൌനം തുടർന്ന ജയകുമാർ ഡി ജി പി എ ഡി ജി പിയുടെ മൊഴിയെടുത്തതിനു പിന്നാലെ ആദ്യമായി പ്രതികരിച്ചു സ്വകാര്യ കൂടിക്കാഴ്ചയെന്ന എം ആർ അജിത്കുമാറിന്റെ വിശദീകരണത്തെ ന്യായീകരിക്കും വിധമാണ് ജയകുമാറിന്റെ പതിവില്ലാത്ത ഫേസ്ബുക്ക് കുറിപ്പ് കേരളത്തിൽ ആദ്യമായല്ല ഏതെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് ഉന്നത ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാരും ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിലൂടെ എം ആർ അജിത്കുമാറിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ടെന്ന മുന്നറിയിപ്പാണ് ജയകുമാർ നൽകുന്നത് കൂടിക്കാഴ്ച സംബന്ധിച്ച് മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിയുടെ ഓഫീസിൽ നിന്നയച്ച നോട്ടീസ് പരോക്ഷമായി തള്ളുകയാണ് ജയകുമാർ താൻ കണ്ടവരുടെയും ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയവരുടെയും പട്ടികയെടുത്താൽ അന്വേഷണത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണ്ടിവരുമെന്ന പരിഹാസം ഭാവനാസമ്പന്നരും നിസ്വാർത്ഥരുമായ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരുമായി കൂടിക്കാഴ്ചകൾ തുടരുമെന്ന വെല്ലുവിളിയോടെയാണ് ജയകുമാർ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് സിപിഐ കടുപ്പിച്ചതിനു പിന്നാലെയാണ് ആർ എസ് എസിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ഉദയനിധി സ്റ്റാലിൻ ഇനി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പുതിയതായി മന്ത്രിസഭയിൽ ഉൾപ്പെട്ട നാല് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഉദയനിധിയെ മന്ത്രിസഭയിലെ രണ്ടാമനായി ഉയർത്തിയപ്പോൾ സഭയിൽ പിന്നാക്ക പ്രാതിനിധ്യം കൂട്ടാനും മുസ്ലിം പ്രാതിനിധ്യം നിലനിർത്താനും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ശ്രദ്ധിച്ചു സിന്നവരുടെ തീരുമാനിച്ചിരുന്ന ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് ഇരിപ്പുറപ്പിച്ചു ഉപമുഖ്യമന്ത്രി പദം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാവിലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിൻറെയും അണ്ണാതുരയുടെയും കരുണാനിധിയുടെയും സ്മൃതി മണ്ഡപത്തിലെത്തി ശേഷം പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച വിമർശനങ്ങൾക്ക് പ്രവൃത്തിയിലൂടെ മറുപടി നൽകുമെന്ന് ഉദയനിധി ഞാൻ അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് മന്ത്രിമാരും വൈകിട്ട് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഇവരുടെ വകുപ്പുകളിലും തീരുമാനമായി ജാമ്യത്തിലിറങ്ങി മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയ വി സെന്തിൽ ബാലാജിക്ക് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി എക്സൈസ് വകുപ്പുകൾ ഗോവീചെഴിയാന് ഉന്നത വിദ്യാഭ്യാസം ആര് രാജേന്ദ്രന് ടൂറിസം എം എസ് നാസറിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളും നൽകി ഉദയനിധി ഉയർത്തുമ്പോഴും ചില ജാതി സമവാക്യങ്ങളും സാമൂഹ്യഘടനകളും കണക്കിലെടുക്കാൻ സ്റ്റാലിൻ മറന്നില്ല പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് മൂന്ന് മന്ത്രിമാരുണ്ടായിരിക്കെ ഡോക്ടർ ഗോവി ചെഴിയാനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകി മന്ത്രിസഭയിൽ എത്തിച്ചതും സ്റ്റാലിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് ഒപ്പം എം എസ് നാസറിനെ കൊണ്ടുവന്ന മുസ്ലിം പ്രാതിനിധ്യവും ഉറപ്പിച്ചു സേലത്തെ പ്രബലനായ എസ് രാജേന്ദ്രനും മന്ത്രിസഭയിൽ ഇടം കിട്ടി നടൻ വിജയ്യുടെ ടി വിക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചില്ലറയല്ല യുവാക്കളുടെയും യുവതികളുടെയും കൊഴിഞ്ഞുപൊക്ക് പാർട്ടി ഭയക്കുന്നുണ്ട് ഉദയനിധിയെ ഉയർത്തുന്നത് വഴി ഇതിന് തടയിടാമെന്നാണ് സ്റ്റാലിൻ്റെ കണക്കുകൂട്ടൽ കുടുംബാധിപത്യമെന്ന വിമർശനത്തിന് മറുപടി പറയുക വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൌരിവപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻറ്റി ട്രാവൽ ടൂറിസം രംഗത്തെ പ്രമുഖരായ കോസ്മോ ട്രാവൽസ് ട്രാവൽസ്റ്റിക് സേവന രംഗത്ത് സംരംഭം ചെയ്തു കോസ്മോ ലോജിസ്റ്റിക്സ് എന്ന പുതിയ സംരംഭം നിലവിൽ വരുന്നത് ദുബായിൽ നടന്ന ചടങ്ങിൽ കോസ്മോ ട്രാവൽ സിഇഒ ജമാൽ അബ്ദുൾ നാസർ കോസ്മോ ലോജിസ്റ്റിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കടൽ കര വ്യോമ മാർഗങ്ങളിലൂടെ എല്ലാം ചരക്ക് നീക്കം വേഗത്തിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സേവനം ലഭ്യമാക്കുമെന്നും ജമാൽ അബ്ദുൽ നസർ പറഞ്ഞു ഇതൊരു പുതിയ വെഞ്ചർ തുടങ്ങാണ് കോസ്മോ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് എല്ലാ ബിസിനസിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് സക്സസ് ഫാക്ടറാണ് ലോജിസ്റ്റിക്സ് ഞങ്ങൾ തുടങ്ങുന്ന ഞങ്ങളുടെ ഉദ്ദേശം ഇത് എക്സ്പാൻഡ് ചെയ്യണം ഈ റീജിയനിലേക്കും പിന്നെ വി വോണ്ട് ടു ടേക്ക് ഇറ്റ് ബിയോണ്ട് ലോജിസ്റ്റിക്സിൽ ഞങ്ങൾ എയർ ഫ്ലൈറ്റ് ചെയ്യും സീ ഫ്രൈറ്റ് ചെയ്യും വെയർ ഹൌസിങ് ചെയ്യും വി വിൽ ഡു ഇ കോമേഴ്സ് ആൾസോ എലോങ് വിത്ത് ദാറ്റ് ഇന്ത്യ യു എ ബന്ധം കൂടുതൽ മേഖലകളിൽ ശക്തമായതുൾപ്പെടെ വലിയ സാധ്യതകളാണ് ഈ രംഗത്ത് നിലനിൽക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ലോജിസ്റ്റിക്സ് ജനറൽ മാനേജർ ഗുപ്ത ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ദുബായ് ട്വന്റി ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയം ഇരുപത് റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു ഇന്ത്യയുടെ പിന്തുടർന്ന വിൻഡീസ് ഇന്നിംഗ് അവസാനിച്ചു പൂജ വസ്ത്രാക്കർ മൂന്നും ദീപ്തി ശർമ്മ രണ്ടും മലയാളി താരം ആശോഭന ഒരു വിക്കറ്റും വീഴ്ത്തി ജവീമ റോഡ്രിഗസിന്റെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഒക്ടോബർ ഒന്നിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത സന്നാഹ മത്സരം